ഒരു വീഡിയോ കോൾ വരുത്തി വെച്ച വേനയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് മാക്സിമം ഞാനിതിനെതിരെ പൊരുതു. ഇനി എന്നെപ്പോലെ ആരും എരയാവരുത്. ഹലോ ഗേയ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ പുതിയ ചാനലാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ കണ്ടൻറ്റ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അതായത് നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ വഴി നമ്മളെ മെൻ്റലി ഫിസിക്കലി പല തരത്തിലും നമ്മളെ ചൂഷണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഫേസ്ബുക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ, ഫേസ്ബുക്കിൽ തന്നെ നിങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. വീഡിയോസ് കാണുമ്പോൾ ഇപ്പം റീസെൻ്റായിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ, ഒരു കുറേ സ്ത്രീകളുണ്ട്, ഈ ബംഗാൾ നേപ്പാൾ പിന്നെ അങ്ങനെ ഹിന്ദി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. എന്താണെന്നല്ലേ, അരയും മുറിയും കാണിച്ച് ആൾക്കാരെ പ്രലോഭിപ്പിക്കുന്ന ഒരു പരിപാടി. സെക്സാണ് മെയിനായിട്ട് കേട്ടോ. അപ്പം സംഭവം ഞാൻ പറയാം, വ്യക്തമാക്കി തരാം. അതായത് എൻ്റെ ആദ്യത്തെ സബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം അടുത്തിടെയായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന് റീസെൻ്റായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അവൻ ഇന്നപോലെ അവൻ്റെ മെസ്സഞ്ചറിലെ ഒരു സ്ത്രീ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ച് ഇവൻ ഓഫ് കോഴ്സ് റിപ്ലൈ കൊടുത്തു. റിപ്ലൈ കൊടുത്തു, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ സെക്സ് കോൾ, വീഡിയോ കോൾ, ചാറ്റിങ് അങ്ങനെ എന്തോ പരിപാടിയാണ്. അപ്പം സംഭവം ഏറൊന്നുമല്ല, ഇവ നിലവിൽ കുറച്ച് നാളായിട്ട് കുറേ, ഇപ്പോൾ ഇത് കുറച്ച് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ന്യൂസിലൊക്കെ കണ്ടതാണ്. ഇത് കുറേ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടില്ലാതിരിക്കാം, പക്ഷേ ഇത് കാണണം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പെണ്ണുങ്ങൾ, രേഷ്മ റെഡ്ഡി, രേഷ്മ ശർമ്മ, പിന്നെ അങ്ങനെ കുറച്ച് സ്വാതി ശർമ്മ, അങ്ങനെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് കേട്ടോ. ഈ പെണ്ണുങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, തുണി ഉരുക, വീഡിയോ കോൾ ചെയ്യുക, അതിൽ നിന്ന് കാശ് ഉരുക, ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇതിൻ്റെ ഇവരുടെ ഫോർമാലിറ്റി എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അതായത് ഒരു രാത്രി 9 മണി 10 മണി ആ ടൈമിൽ നമ്മളെ ഫേസ്ബുക്കിൽ നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവർ മെസ്സഞ്ചർ വഴി ഒരു ഹായ് അയക്കും. അപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് ആണുങ്ങളെല്ലാവരും തന്നെ റിപ്ലൈ കൊടുക്കും, ഹലോ. അപ്പം നമ്മൾ കാണാൻ റിപ്ലൈ കൊടുക്കാൻ കാരണം ഇവരിട്ടേക്കുന്ന പ്രൊഫൈലാണ്. ഇവരിട്ടേക്കുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാണാൻ സുന്ദരിയായ, സുമുഖയായ ഒരു പെൺകുട്ടി. സ്വാഭാവികമായിട്ടും എല്ലാ ആണുങ്ങളും തന്നെ റിപ്ലൈ കൊടുക്കും. ഈ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാറുക, രണ്ടാമത്തെ ചോദ്യം എവിടെയാണ്, അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലം പറയും. മൂന്നാമത്തെ ചോദ്യം, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ അല്ലെങ്കിൽ നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ. അപ്പം ഇല്ല, എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതുതന്നെ പറയും. ഈ ഡയലോഗ് പറഞ്ഞ ആ സെക്കൻഡിൽ ഇവളുമാരുടെ അടുത്ത ചോദ്യം, രാത്രിയാണല്ലോ, നമുക്ക് സെക്സ് ചാറ്റ് ചെയ്താലോ, വീഡിയോ കോൾ ചെയ്താലോ. സ്വാഭാവികമായിട്ടും രാത്രിയിൽ എല്ലാ ആണുങ്ങളും തന്നെ, എല്ലാ ആണുങ്ങളും ഞാൻ പറയുന്നില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ആണുങ്ങളും തന്നെ അത്യാവശ്യം വേണം പറയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ മെസ്സേജ് കണ്ട ഉടനെ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ഇവളുമാർ വിളിക്കും, അത് വേറൊരു പോക്ക്. അപ്പം ഒരുമാതിരിപ്പെട്ട് പറയാം, ഓക്കെ ഓക്കെ. മറ ചിന്താഗതി എന്നാന്ന് വെച്ചാൽ, എവിടെ കിടക്കുന്ന പെണ്ണ്, എവിടെയോ കിടക്കുന്ന ഞാൻ, ഇതിനകത്ത് ഞാൻ എന്നെ അവളെ എങ്ങനെ ആൾക്കാർ കണക്ട് ചെയ്യാനാ, നമുക്കൊരു സുഖമാവുമല്ലോ എന്ന് കോർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ കോള് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിൽ ഇവളുമാരുടെ അടുത്ത കോള് നമുക്ക് വരും കേട്ടോ. ആ സെക്കൻഡിൽ തന്നെ നമുക്ക് കോള് വരികയാണ്. ഈ കോള് വന്ന ആ മൊമെൻറ്റിൽ നമ്മൾ വീഡിയോ കോൾ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഫുൾ നേക്കഡായിട്ട് നിൽക്കുന്ന, പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു തുണിയും ഇല്ലാതെ, ഒരു ഇതും ഇല്ലാതെ, ഒരു മറയും ഇല്ലാതെ പച്ചയ്ക്ക് ബാത്റൂമിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവളെയാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ട ആ സെക്കൻഡ്, ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇവൾ ആ വീഡിയോ അവിടെ വൈൻഡ് ചെയ്യണം. വൈൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മെസ്സേജ് അയക്കും. ഇപ്പം രാത്രിയാണല്ലോ, സ്വാഭാവികമായിട്ടും നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടായിരിക്കും കിടന്നുറങ്ങാം. ഫോണിൽ നോക്കുന്ന എല്ലാവരും തന്നെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടായിരിക്കും രാത്രി നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫോൺ യൂസ് ചെയ്യുന്ന ആ സമയത്ത് ഇവളുമാരുടെ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ചോദ്യം, നീ എന്തിനാ ലൈറ്റ് ഓഫ് ആക്കിയിട്ടേക്കുന്നത്? ലൈറ്റ് ഇട്ടേക്കുന്നതാണെങ്കിൽ, ലൈറ്റ് ഇട്ട് വീഡിയോ കോൾ ചെയ്തവനാണെങ്കിൽ അവനോട് ചോദിക്കും, നീ എന്തിനാ ഡ്രസ്സ് ഇട്ടേക്കുന്നത്? നീ സെക്സ് വീഡിയോ കോൾ ചെയ്യാനല്ലേ വന്നെ, സ്വാഭാവികമായിട്ട് നിനക്ക് എന്തിനാ ഡ്രസ്സ്? ഉടനെ ഇവളുമാർ പറയും, നീ ഡ്രസ്സ് ഊരിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കോളിനില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുമാർ ഒഴിവാകുന്നു. അത് മെൻ്റലി നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. അപ്പം കാമം തലക്ക് കയറി പിടിച്ച് നിൽക്കുന്ന ആ സമയത്ത്, അതായത് ഇവളുടെ ശരീരം അവൻ കണ്ടു, സ്വാഭാവികമായിട്ട് ഇവനെ ഇപ്പം
മനസ്സിലായല്ലോ, ഇവൻ അപ്പൊ ഒന്ന് തെറ്റാകണം. അപ്പം സ്വാഭാവികമായിട്ടും ഇവൻ നോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സെക്കൻഡിൽ തന്നെ ഇവളുടെ അടുത്ത കോള് നമുക്ക് വരികയാണ്. ഈ കോള് വരുമ്പോൾ ഇവൻ കഴക പോലത്തെ സാധാരണ കാണിച്ച് ഇവൻ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കയറി കയറി വരുമ്പോൾ അവസാനം ഇവൻ്റെ ഫേസ് ഇവൻ കാണിക്കും. അല്ലെങ്കിൽ ചിലർ ആദ്യം തന്നെ ഫോണൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ട് ടിക്ടോക്ക് ചെയ്യുന്ന സെറ്റപ്പിലാണ്, ഫീലിലാണ് ഇവൻ അതിൻ്റെ മുമ്പിൽ തുണി അഴിച്ചിട്ട് നിൽക്കുന്നത്. അവൻ നിൽക്കുമോ നിൽക്കായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, ബാക്കി ഞാൻ പറയാം. അപ്പം ഇവൻ്റെ ശരീരം വിത്ത് ഫേസ് കിട്ടുന്ന ആ മൊമെൻറ്റിൽ ഇവൾ പിന്നെയും വീഡിയോ കോള് വൈൻഡ് ചെയ്യും. ഈ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന മെസ്സേജ് ഭയങ്കര കോമഡിയാണ്. ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മെസ്സേജ് ഒന്നുമില്ല. അപ്പോൾ ഇവൻ ഓർക്കും ഇത് എന്നാ സംഭവമായി, ഇങ്ങനെ എനിക്കാണല്ലോ എന്ന നേരത്തെ ഇങ്ങനെ ഇരുന്ന് ഇപ്പം പിന്നെയും പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെയും കട്ടിലേ കയറി കിടക്കുന്ന സമയം ഇവൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള കുറച്ച് പേരെ ഇവൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഫോട്ടോ നമുക്ക് അയച്ചു തരും. അപ്പം നമ്മൾ ഓർക്കും ഇതെന്നത്തിന് ഇവൻ ഇപ്പോൾ ഇവളിപ്പോൾ എന്തിനാ എനിക്ക് ഈ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത്, ഇത് എൻ്റെ ഫ്രണ്ട്സാണല്ലോ, ഇത് എനിക്കറിയാവുന്ന ആൾക്കാരാണല്ലോ. സ്വാഭാവികമായിട്ടും ഇവന് ചെറുതായിട്ട് മണിയടിക്കാൻ തുടങ്ങും. ഈ മണിയടിക്കുന്ന സമയത്ത് അടുത്ത ഇവളുടെ കോള് വരുമ്പോൾ അടുത്ത ഇവള് കോളല്ല, അടുത്ത ഇവളുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇവള് പറയുന്ന നമുക്ക് നമ്മുടെ ആ നേക്കഡ് ആയിട്ടുള്ള വീഡിയോ ഇവൾ നമുക്ക് തന്നെ അയച്ചു തരും. അതിനകത്ത് ഇവളുടെ ഫേസും ശരീരവും ബ്ലറായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മായ്ച്ചു വെച്ചേക്കായിരിക്കും. ഇത് കിട്ടിയ ഉടനെ നമ്മൾ ടെൻഷൻ ആവാൻ തുടങ്ങും, സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ടെൻഷൻ ആവാൻ തുടങ്ങും. ഈ ടെൻഷൻ ആവുന്ന സമയത്ത് ഇവളുമാരുടെ അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത് നീ ഇന്ന പോലെ എനിക്ക് ഇത്ര രൂപ തരണം, ചോദിക്കുന്ന 100,000 രൂപ, 50,000 രൂപ, 10,000 രൂപ തൊട്ട് അങ്ങനെ 2,000 വരെയാണ് ഇവരുടെ കണക്ക്. അപ്പം ഈ പൈസ ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും ഇവൻ ബ്ലിങ്കസ്, വേറെ പരിപാടിയില്ല, കൈ കാശും കാണില്ല ഊമ്പി. അപ്പം ഇവൻ വേറെ ഒരു വഴിയില്ല. സോ ഇവന് എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മെൻ്റൽ ഡിപ്രഷൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയമാണത്. അപ്പം ഈ സമയത്ത് ഇവൾ പിന്നെയും ഓരോരുത്തരുടെ പ്രൊഫൈൽ എടുത്തിട്ട് മെസ്സഞ്ചറിനകത്താക്കി അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കും. ഇപ്പം ഞാൻ ഇവർക്ക് അയക്കും, ഇപ്പം ഞാൻ ഇവർക്ക് അയക്കും. സ്വാഭാവികമായിട്ടും ഇവർക്കിത് ആരോട് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടെത്തിക്കണം എന്നറിയാതെ നിൽക്കുന്ന കുറേ പേരാണ് നമ്മുടെ ഈ പാവപ്പെട്ട അമ്മാന്യന്മാരായ നമ്മുടെ പിള്ളേർ. സ്വാഭാവികമായിട്ടും ഇവർക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കാശ് കൊടുക്കും. കാശ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവർ ബാർഗെയിനിങ് കണ്ടോട്ടോ അതിൻ്റെ ഇടയിൽ. മനസാക്ഷിയൊക്കെ ഉണ്ട്. കാശില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 നിൽക്കുന്നെങ്കിൽ പിന്നെ 40,000 ആയി, പിന്നെ 30,000 ആയി, പിന്നെ 20,000 ആയി, പിന്നെ അങ്ങേ അറ്റം പോയാൽ 2,000, ലാസ്റ്റ് പോയാൽ 500. ഇതുവരെ ഇവർ വാങ്ങിക്കും. എരഞ്ഞ് തൂറിയിട്ടാണേലും കാശ് വാങ്ങിക്കും. കാശ് മറ്റുള്ള പരിപാടിയൊന്നും ഇല്ല, തുണിവരി നിന്നല്ലേ കാശ് കൊടുക്കണം, കാശ് കൊടുത്തേ പറ്റൂ. അപ്പം കാശ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോ വൈറലാവും, വിഷയമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട് കാശ് പോയവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബവും കുട്ടികളും ഫാമിലിയും വൈഫും ഒക്കെ ഉള്ള ആൾക്കാരാണ്, മനസ്സിലായോ? അപ്പം അവർക്ക് വേറെ വഴിയില്ല, അവർ കാശ് കൊടുക്കും. തെറ്റ് ചെയ്യാത്തവരാരൊക്കെ, അപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നല്ല രീതിയിൽ വെള്ളം കുടിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേ ഉള്ളൂ, തെറ്റ് ചെയ്തിട്ട് ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇതിനിടയായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിലൂടെ ആ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ തിരിച്ച് തിരിച്ച് നിങ്ങൾ മനസ്സിലായി, എൻ്റെ ഒരു മലയാളം കൂടെ തപ്പിക്കൊണ്ട് കിട്ടിയില്ല. അപ്പം തിരിച്ച് നിങ്ങൾ റേസ് ആണോ, തിരിച്ച് നിങ്ങൾ റേസ് ആണ്. ആ സമയത്ത് ഇവളുമാർ വേറെ കുറേ ഡയലോഗ് അടിക്കും കേട്ടോ, നമുക്ക് അയച്ചു കൊടുക്കുന്ന കൂട്ടുകാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മറ്റാ മറച്ചാന്നൊക്കെ കാണിക്കും. ആ സമയത്ത് നിങ്ങൾ ആരും വീണ് പോകരുത്, നിങ്ങൾ ആ സമയത്ത് നല്ല റഫായിട്ട് തന്നെ ഡീൽ ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. നമ്മളിവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ 10 പേരുടെ ഇടയിൽ പോയി കയറുന്നത്. ഇതൊരു ചെറിയ ഓപ്ഷൻ മാത്രമാണ്. ഇനി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കയറി തുണി അഴിച്ചിട്ട് നിന്നിട്ട് പിന്നെ അവൾ വേറെ എടുത്തിനെങ്കിലും അയച്ചു കൊടുത്തിട്ട് അവൻ ഇത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് എഴുതി വെച്ച് തൂങ്ങിച്ചാനൊന്നും ഞാൻ നീന ഇത് പടച്ചാണ് ഓർത്ത് ഇതിനെ വേടാലൊന്നും എന്നെ വലിച്ചിട്ടേക്കല്ല എൻ്റെ പൊന്നണ്ണാ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര ഉള്ളു കേട്ടോ, നിങ്ങൾ ആരും ഇനി അങ്ങനെയുള്ളൊരു കുരുക്കി പോയി ചാടാതിരിക്കുക. ചാടുന്നവർ മാക്സിമം തിരിച്ച് പ്രകടിപ്പിക്കാൻ തിരിച്ച് നിങ്ങൾ അവരുടെ അടുത്ത് നല്ല റഫായിട്ട് തന്നെ നിൽക്കുക. വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പോലീസുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് പോലീസുകാർ വഴി മുമ്പോട്ടുള്ളത് നോക്കുക, മനസ്സിലായോ? സൈബർ ക്രൈമാണ്, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ അവൾ അതെങ്ങനെ ആളെയൊന്നും തപ്പിക്കിട്ട് അടിച്ചാലൊന്നും കിട്ടത്തൊന്നും ഇല്ല, മുമ്പത്തെ ഉള്ളു, അത് വേറൊരു പോക്ക്. അപ്പം മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് വന്നാൽ മാക്സിമം നിങ്ങളത് അവോയ്ഡ് ചെയ്യുക.
നിങ്ങളത് കാണാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോളോ മെസ്സേജോ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ മെയിൻ കണ്ടൻറ് എന്ന് ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു, വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമുക്കുക. അടുത്ത എൻ്റെ വീഡിയോയും ഏകദേശം ഈ ഓൺലൈൻ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഗൈഡ് ചെയ്യും. ഓക്കെ.